ഇവന്റെ മോനെ കണ്ടിട്ടുണ്ടോ? ബോണ്ടൊക്കെ കയ്യും കാലും പറ്റ മാതിരി. സംശയമാണ്, കാരണം നിന്റെ മോന് ആറടി മൂന്നിഞ്ച് പൊക്കമുള്ളതുകൊണ്ട് നിന്നെ അവന് സംശയം. ബാക്കിയുള്ളവരുടെ മനസ്സമാനായിട്ട് ഉറങ്ങാനും പറ്റില്ല. കല്ലടിച്ചാൽ വയറിനുള്ളിൽ എന്തൊരു സൗണ്ട് ആണ്. എന്റെ കളര് വരുമ്പോ ദൈവങ്ങള് നിന്റെ തല്ല എവിടെ വിളിക്കണ? ആരാടാ? ഞാനാണ് എന്റെ കാർത്തേനിയെ. ആ എന്താ പാത്തുമ്മ? തേയിലപ്പൊടി തീർന്നു പോയി. ഇവിടെ ഉണ്ടെങ്കി ഇത്രയും ഇങ്ങോട്ട് തന്നെ. അയ്യോ തേയില തീർന്നല്ലോ, കാപ്പിപ്പൊടി വേണമെങ്കിൽ തരാം. കാപ്പിപ്പൊടി ഇങ്ങനെ കാപ്പിപ്പൊടി ഇത്രയും ഭണ്ഡാരമാണെങ്കിൽ ഇത് തീർന്നു, ഇത്തിരി കഞ്ഞിപ്പൊടി ഇങ്ങോട്ട് കൊണ്ടുപോരാടാ, കിടന്ന് കീറാ കൊണ്ടുവരാൻ. അടേ ഞാൻ പുറത്തോട്ട് പോവുക. മോനെ കൊടുക്കട പഴങ്കഞ്ഞു കൂടെ, അവന്റെ തലയൊക്കെ പാലം പോലെ പോരട്ടെ. അപ്പനെയും മോനെയും കൊണ്ട് തോറ്റല്ലോ കർത്താവേ. ഇതിനൊക്കെ കൊടുത്ത് ഞാൻ മുടിഞ്ഞു. കർത്താവേ തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടാവാൻ ജന്മം. ഇത്തിരി കഞ്ഞി കൂടി ഇതിനകത്ത് പണ്ടാറോടക്കം വെള്ളം മാത്രമാക്കി ഇട്ടിട്ട് പോയക്കുവാ. അതിനകത്ത് ഉണ്ടടാ, എടുത്ത് വിഴുങ്ങ്. നിന്റെ വല്ല ആൾക്കാരുണ്ടോടാ? കിടക്കണ കണ്ടുടല്ലേ. എങ്ങാണ്ടോ വെട്ടാനോ തൊളിക്കാനോ പോയി വന്നപ്പോഴത്തേക്ക് നേരം പൂതിരയായിട്ട് തൊമ്മിച്ചേട്ടാ. ചേടാ നിന്റെ മതിലെല്ലാം തൊലിയും പൊളിച്ചു വന്നല്ലോ. ഇതൊക്കെ എന്ത് മതിൽ? മതിൽ വരാൻ കിടക്കണേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാ. നിന്റെ അപ്പന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മക്ക് നിന്റെ അപ്പനെ കുറിച്ച് ഭയങ്കര മതിപ്പ കേട്ടോ. പ്രേമിച്ചു കിട്ടിയല്ലേ, എത്ര മതിപ്പൊക്കെ ഉണ്ടാവും. അന്ന് നീ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ടത്തെ കഥകള്. കൊണ്ട് നാടാകെ കല്യാണം. ഞാൻ കഷ്ടപ്പെട്ട് മുട്ടിച്ച് എന്റെ ഉരുളേടാ നിക്കാൻ. ഇത് വാപ്പാടെ ഉമ്മാക്ക് ശ്രീധരൻ കിട്ടി ഉള്ളിയൊന്നുമില്ലല്ലോ. കടക്കാരെ വീട്ടിൽ നിന്ന് മോട്ടിച്ചോണ്ട് വന്നല്ലേ. പതുക്കെ പറയടാ, ഇടയ്ക്കാട്ടമ്പലത്തിലെ ദേവിക്ക് കൂട്ടുപായസം വെക്കുന്ന ഉരുളിയ വാപ്പാ എന്ത് കഷ്ടപ്പെട്ട് അരിച്ചു മാറ്റിയെന്ന് അറിയാവോ? അത് പിറ്റാ നിനക്ക് ശാപം കിട്ടും, ദേവിശാപം കിട്ടും. കട്ടത് വാപ്പല്ലേ, ശാപം വാപ്പാന്ന് മേടിച്ചു. എന്നെ പഴയ കൂട്ടിട്ട് ഓടിച്ചിരുത്, എനിക്ക് ഓടാൻ വയ്യ. പഴയ കൂട്ട് പിക്കപ്പില്ല, നിന്റെ ഉമ്മാക്ക് അറിയാതെ ും
കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ അറിയാതെ ഞാനൊന്ന് മയങ്ങി. ആ സമയം നോക്കി നീ കടന്നു വന്നല്ലട. നിന്നെന്റെ കയ്യിൽ കിട്ടില്ലെന്ന് കരുതിയടാ റാസ്കൽ. സാറ് മനസമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടെന്ന് കണ്ടിട്ട് ഞാൻ മുങ്ങിയതാ. നീ മുങ്ങി അന്ന് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറയടാ, നീ ആരെയാ കൊല്ലാൻ ഓടിച്ചത്? അതെന്റെ മകനെ. സ്വന്തം മകനെ കൊല്ലാൻ ഓടിക്കുന്നോടാ റാസ്കൽ? അയ്യോ, ഞാൻ കൊല്ലാൻ ഓടിച്ചല്ല, ഞാൻ കട്ടോണ്ട് വന്നല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഉരുളി ആ തെണ്ടി കട്ടോണ്ട് ഓടി. നീ കട്ടോണ്ട് വന്ന ഉരുളി അവ അടിച്ചോണ്ട് പോയി. തെണ്ടി കെട്ടോണ്ട് പോയി. ആ ഉരുളി എവിടുന്നാടാ? സത്യം പറഞ്ഞാ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം. സത്യം പറഞ്ഞ മാപ്പ് സാക്ഷി, നിന്നെ ഞാൻ ഉരുളിയാ. പാവം, മനസമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ. ശല്യം ചെയ്യ. ഇടി ഭൂദേവി, എനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു. എന്താ ചേട്ടാ, എന്താ കാര്യം? എന്താ കാര്യം ഒന്നോ എനിക്ക് ഇപ്പറിയണം. എന്താണോ ഈ സാധനം നിന്റെ കയ്യില്? ഇവിടെ എപ്പോ എന്തിനാ വന്നത്? അയ്യോ, അപ്പൊ ചേട്ടന്റെ അല്ലേ? ഇങ്ങനത്തെ ചോപ്പ് കളറുള്ള സാധനം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, അറിയാവോ? ഓ ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂദേവി, എനിക്ക് ഇപ്പറിയണം. അവ എവിടെ? ആരാണോ എന്റെ കോളോത്ത് ഒന്ന് പറയുകയാണ് സത്യം, ഞാൻ ഇത് തെളിയിക്കും. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അറിഞ്ഞതല്ല. എന്റെ ദൈവമേ, ഇറങ്ങി പോടാ പട്ടി ജബാറ. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എവിടെയാ ആറി? അവനെ ജബാർ ഓഫ് ദി മെമ്മോറിയൽ ആക്കി ഞാൻ. എന്തായിരുന്നു എവിടെ അവൻ സമരം ചെയ്യാൻ? എന്റെ കയ്യിൽ അപ്പോ എല്ലാരും പോ വീട്ടിനകത്തോട്ട്. ഒരു പൊടി പൊടി അകത്തോട്ട് ഒരു പൊടി മൃണാളിനി, അല്ലെ നീ ഇവിടെ നിന്നാലേ നിന്റെ സ്വഭാവം തന്നെ. അയ്യേ, ഇനി ഞാനേ ഇതാ. എന്താ എന്താ ബഹളമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല ജബാറെ. അത് നമ്മളെ പെണ്ണുങ്ങൾ തമ്മിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ. ആ പിന്നെ ഒരു സാധനം കളഞ്ഞിട്ടുണ്ട്, അറിയാം, വീട്ടിലേൽപ്പിച്ചിട്ടുണ്ട്. എന്ത് സാധനം? എന്താണെന്നോ? സ്കോണ.